ഞെട്ടിക്കുന്നതാണ്. ക്രിസ്തീയ സഹോദരന്മാരുടെ പ്രാർത്ഥനാ സമ്മേളനത്തിനിടയിലാണ് ഈ തരത്തിലുള്ള സ്ഫോടനം നടന്ന് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 36 പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത്യന്തം ദുഃഖകരമായിട്ടുള്ളതും നടുക്കമുണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ്. കേരളം ഈ തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇത്തരത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലെത്തുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ സമാധാനപ്രിയരായിട്ടുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാന്യനായ ശ്രീ അമിത്ഷാജി സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാനിവിടെ എത്തിയതിന് ശേഷം മുഖ്യമന്ത്രിയുമായിട്ടിപ്പോൾ സംസാരിച്ചു. അടിയന്തരമായിട്ടുള്ള നടപടികൾ ഈ കാര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. പരിക്കുപറ്റിയ ആളുകൾക്ക് ആവശ്യമായ എല്ലാ വിദഗ്ധ ചികിത്സയും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. NIA NSG സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് തുടർ നടപടികളുടെ ഭാഗമായിട്ട് ഉണ്ടാകും. അല്ല, ഇപ്പോൾ DGP തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് ബോംബ് സ്ഫോടനമാണെന്നാണ്. IED ആണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് DGP തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അത് ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഫലത്തിൽ വിസ്ഫോടക വസ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ കൂട്ടായ്മകൾക്കെതിരായിട്ട് ആരാണ് സൃഷ്ടിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷണത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനിടയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കും. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവം നടന്നു, ഈ സ്ഥലത്തിനെക്കുറിച്ച്, ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക്, സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾക്ക് ഒക്കെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ ആവശ്യമായിരുന്നു, അത്തരം വിവരങ്ങളൊക്കെ പിന്നീടുള്ള അന്വേഷണത്തിൽ പുറത്തു വരും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ഈ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ അടിയന്തരമായിട്ട് പരിക്കുപറ്റിയ ആളുകൾക്ക് ചികിത്സ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളെക്കുറിച്ചാണ് ഞാൻ ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ അന്വേഷണവും സർക്കാരിൻ്റെ ഭാഗത്തുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്.